ഹലോ ഗൈസ്, ഇന്ത്യൻ ടൂവിൻ്റെ എന്ന ഇൻട്രോ ഇന്നലെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടൂവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ത്യൻ വണ്ണിനെ കുറിച്ച് വേണം ആദ്യം പറയാൻ. ഇന്ത്യൻ വണ്ണ് കാണാത്തവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ത്യൻ ടൂ കാണുന്നതിന് മുമ്പ് ഇന്ത്യൻ വണ്ണ് കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ വൺ ഇറങ്ങുന്നത് 1996 ഇറങ്ങുന്നത്. ആ സിനിമനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പോലും ആ സിനിമ കണ്ടാൽ ഒരു പുതുമയുള്ളൊരു സിനിമയാണെന്ന് തോന്നും. അതിൻ്റെ കഥ ഒരു കൈക്കൂലിക്കെതിരെ പോരാടുന്ന ഒരാളുടെ ഒരു കഥയാണ് പറയുന്നത്. ഒരു 70 ഒരാളുടെ കഥയാണ് പറയുന്നത്. 70 ആൾ കൈക്കൂലി മേടിക്കുന്നവരെ എന്താണ് പണിഷ്മെൻ്റ് കൊടുക്കുന്നതാണ് സിനിമ. എന്ന് വെച്ചാൽ അവരെ കൊല ചെയ്ത് കളയും. അതിനുശേഷം പിന്നീട് സ്വന്തം മകൻ തന്നെ കൈക്കൂലി മേടിച്ചെന്നറിയുമ്പോൾ ആ മകനെ പോലും കൊന്ന് ജനങ്ങളുടെ മുമ്പിലൊരു ഭയങ്കര ഒരു പേടി ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. അവസാനം ഒരു ഫോൺ കോളിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഇനി ഇന്ത്യയിൽ എവിടെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അനീതികളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞാണ് ആ സിനിമ നിർത്തുന്നത്. ഈ ഒരു 70 ഒരാൾ ശരിക്കും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ ഒപ്പം പുള്ളി ഫൈറ്റ് ചെയ്തൊരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പോൾ തൻ്റെ മകളുടെ മരണത്തിന് ശേഷം മകൾ മരിക്കുന്നത് ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് മരിക്കുന്നത്. ഗ്യാസ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ ചികിത്സക്കായി ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ അതിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കൈക്കൂലി ചോദിക്കുകയും ഇത് കൈക്കൂലി പുള്ളി കൊടുക്കില്ല. അപ്പോൾ അയാൾ പറയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സീനില്ലെന്ന് പറയും ഒപ്പിട്ടുകൊണ്ട് വരാൻ പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനും കൈക്കൂലി ചോദിക്കും. അപ്പോൾ അവിടെയും പുള്ളി കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ പോലീസുകാരൻ പറയും എന്നാൽ പോയിട്ട് ML അടുത്ത് പോയിട്ട് ഇങ്ങനെ ലെറ്റർ മേടിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ MLA കൈക്കൂലി ചോദിക്കും. അപ്പോൾ എല്ലാവരും കൈക്കൂലി കൊടുക്കും. അപ്പോൾ ഇയാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങളുടെ ജോലി ചെയ്യുന്നതിന് എന്തിനാണ് നിങ്ങൾക്ക് കൈക്കൂലി? നിങ്ങൾക്ക് ഗവൺമെൻറ് ശമ്പളം തരുന്നില്ലേ? നിങ്ങൾ ജനങ്ങളെ സേവിക്കാനല്ലേ നിങ്ങൾ നിർത്തിയിരിക്കുന്നത്? അപ്പം നിങ്ങൾ പിന്നെ എന്തിനാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുള്ളൊരു ഒരു കാര്യം പുള്ളി പറയും. അതിനുശേഷം പുള്ളിയുടെ മകൾ കറക്റ്റായിട്ടുള്ള ചികിത്സ കിട്ടാത്ത കാരണം മരിച്ചു പോകുന്ന ഒരു ഇത് വരുന്നു. അപ്പോൾ ഈ മകൾക്ക് വേണ്ടി ഒരു അതിനകത്തൊരു സീനുണ്ട്. ഒരു എല്ലാവർക്കും അറിയാവുന്നൊരു സോങ്ങാണ് ഈ പച്ചക്കിളികൾ കൂടോട് എന്ന് പറഞ്ഞൊരു സോങ്. ഫേമസ് ആയിട്ടുള്ള ഒരു എ ആർ റഹ്മാൻ്റെ ഒരു ഇപ്പോൾ വരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. അപ്പോൾ അതിനകത്തൊരു മകൾ ഇങ്ങനെ കപ്പൽ പേപ്പർ കൊണ്ട് കപ്പലുണ്ടാക്കി കളിക്കുമ്പോൾ ഒഴുക്കി വിടുമ്പോൾ പേപ്പർ തീർന്നു. അപ്പോൾ മകൾ കിടന്ന് കരയുമ്പോൾ പോക്കറ്റിലുണ്ടായിരുന്ന 500 നോട്ടുകളൊക്കെ എടുത്ത് കൊടുക്കുകയാണ് മകളുടെ കരച്ചിൽ മാറ്റാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോണി ഉണ്ടാക്കാൻ വരെ അത് കൊടുത്തു. പക്ഷേ മോളുടെ ജീവൻ രക്ഷിക്കാൻ പോലും പുള്ളി ആ ഒരു പൈസ കൈക്കൂലിയായിട്ട് കൊടുത്തില്ല. ആ ഒരു ഇത് ആ സിനിമയിലൂടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഈ ഒരാൾ. ഇയാൾക്ക് കുറച്ച് സ്കിൽസ് ഉണ്ട്. പുള്ളി കളരിയാണ്. പിന്നെ മർമ്മപ്രയോഗം നല്ലോണം അറിയാമെന്ന് വെച്ചാൽ മർമ്മകലയിൽ അഗ്രഗണ്യനാണ്. അപ്പോൾ ഈ മർമ്മം ഉപയോഗിക്കുന്ന ഒരാൾ ഭയങ്കര റെയറാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി പുള്ളി അഭ്യസിച്ചൊരു കലയാണ്. അപ്പോൾ ഫസ്റ്റിലി നെടുപൂടി വേണു ആയിരുന്നു ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് അഭിനയിച്ചിരുന്നത്. അപ്പോൾ പുള്ളി ഷൂട്ടിങ്ങിനിടക്ക് ഈയിടക്ക് മരിക്കുകയും പക്ഷേ അത് പിന്നീട് ഒരു ടെക്നോളജി ഉപയോഗിച്ച് പുള്ളിനെ വീണ്ടും കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ഗ്രാഫിക്സും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വീണ്ടും പുള്ളിനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നോളജി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. വിവേക് എന്ന് പറഞ്ഞ പുള്ളി മരിച്ചു പോയതാണ്. അപ്പോൾ പുള്ളീനെയും ഇതിലൂടെ ആ ടെക്നോളജിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു കറപ്ഷനെതിരെയുള്ള ഒരു സിനിമയാണ്. അത് അന്നത്തെ ടൈമിൽ നിങ്ങൾ എത്ര പേര് ആ സിനിമ കണ്ടിട്ടുണ്ടെന്നല്ല, ഇപ്പോൾ കാണുമ്പോഴും എനിക്ക് ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ സിനിമയിലിരുന്ന് കാണും, ഇപ്പോഴും കാണും. അത് എ ആർ റഹ്മാൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആൽബമാണ് ആ ഒരു സിനിമയിലുള്ളത്. ഇപ്പോൾ ആ സിനിമ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ കറക്ഷൻ നടക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബേസ് ചെയ്തൊരു സ്റ്റോറി ആയിരിക്കും. ഇപ്പോൾ ഇന്നലെ അതിൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആധാറിനെ കുറിച്ച് പറയുന്നുണ്ട്, കൈക്കൂലിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ 22 ഏകദേശം 27 വർഷത്തിന് ശേഷം വരുന്ന ഒരു സിനിമ എന്താണ് ഇനി പുതിയതായിട്ട് പറയാനുള്ളത്, അതിനെക്കുറിച്ചാണ് ഈ ഒരു സിനിമ. ആ സിനിമ കാണാൻ ഞാൻ ഭയങ്കര ഒരു
ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇത്. കുറേ കാലമായിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അത് ഷൂട്ടിംഗ് ബ്രേക്ക് വന്ന്, കുറേ കാര്യങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് ബ്രേക്ക് വന്ന് അങ്ങനെ പോയൊരു സിനിമയാണ്. ശങ്കറിൻ്റെ അടുത്ത എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. അടുത്ത അദ്ദേഹത്തിൻ്റെ ഇത്രയും പുതിയതായിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ വന്ന് അവരുടെ ഒരു ഇത് പതിപ്പിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളിക്ക് ഇനി എന്താണ് ഫ്രഷായിട്ട് എന്താണ് ചെയ്യാനുള്ളത്, ഇന്ത്യൻ ടു അതിനുള്ളൊരു മറുപടി തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമലഹാസൻ്റെ അടുത്തൊരു ഐറ്റം, കമലഹാസനും ശങ്കറും ലെജൻസാണ് രണ്ടുപേരും, രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാജിക് എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അനിരുദ്ധിൻ എ ആർ റഹ്മാനായിരുന്നു ആദ്യത്തെ സിനിമയിൽ മ്യൂസിക് ചെയ്തത്. ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അനിരുദ്ധായി, അനിരുദ്ധാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു അനിരുദ്ധായതുകൊണ്ട് അനിരുദ്ധാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റഹ്മാൻ തന്നെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായനെ എന്ന് തോന്നുന്നു, അറിയില്ല. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കൂടി കേട്ട് നോക്കാം, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് പറ്റുന്നതാണോ എന്ന് നോക്കാം. അപ്പോഴും ഫസ്റ്റത്തെ ഒരു ഇമ്പാക്റ്റ് അത് വേറെ ലെവൽ തന്നെയാണ്. ആ ഒരു മ്യൂസിക്കിൻ്റെ ഇമ്പാക്റ്റ് അടിപൊളിയാണ്. ഇത് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയായിരിക്കാം ചിലപ്പോൾ അങ്ങനെ മാറ്റിയത്. പിന്നെ ഇതിനകത്ത് ഇതിനകത്തെ കഥാപാത്രം, ഇന്ത്യൻ ടൂവിലെ കഥാപാത്രം സേനാപതിക്ക് ഇപ്പോൾ വയസ്സ് 105 വയസ്സാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ കാണുമ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും 1918 ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ 2023 സിനിമ നടക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു 105 വയസ്സ് ഉള്ളൊരു പ്രായമുള്ള ഒരാളായിട്ടാണ് അയാളെ അഭിനയിക്കുന്നത്. അപ്പോൾ അറിയില്ല. അപ്പോൾ ഇതിനകത്ത് ഇത് ഇനി രണ്ട് പാർട്ടായിട്ട് ഇറക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യൻ 2 ഈ വർഷം, ഇന്ത്യൻ 3 അടുത്ത വർഷം, അങ്ങനത്തെ ഒരു രീതിയിലാണ് സിനിമ വരാൻ പോകുന്നത്. അപ്പോൾ അറിയില്ല, ഭയങ്കര വെയിറ്റിംഗ് ആണ്. എപ്പോഴാണ് സിനിമ റിലീസ് എന്നറിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു അപ്ഡേറ്റ് കിട്ടിയത്, പുള്ളിയുടെ ലുക്സും കാര്യങ്ങളൊക്കെ. ഈ സിനിമ എങ്ങനത്തെ രീതിയിലാണ് പോകണേന്നുള്ളത് ഏകദേശം ഒരു പിടുത്തം തരുന്ന രീതിയിലാണ്. പിന്നെ ഇനി എന്തൊക്കെ സസ്പെൻസ് ഇതിനകത്ത് സിനിമയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇനി എങ്ങനെയൊക്കെയാണ് ഈ സിനിമ പോകാൻ പോകുന്നതെന്ന് അറിയില്ല. എന്ത് മാറ്റമാണ് സിനിമ കൊണ്ടുവരാൻ പോണേന്നറിയില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് കട്ടായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഇൻട്രോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക എന്ന് വെച്ചാൽ ഇന്നലെ ഇറങ്ങിയ ഒരു ഇൻട്രോ ആണ്. പിന്നെ ആദ്യത്തെ പടം കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ പോയി കാണുക, എന്നാലേ അതിൻ്റെ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. ഇത് ഈ സിനിമയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യത്തെ സിനിമ പോയി കാണണം. ആദ്യത്തെ സിനിമ ഇനി എത്ര സിനിമ ഇറങ്ങിയാലും ആദ്യത്തേൻ്റെ വെല്ലോന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ആദ്യത്തതെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സംഭവമാണ്. എനിക്ക് ശങ്കറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്ത്യനാണ്, ഫസ്റ്റത്തെ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനകത്താണ് ഈ ഒരു എന്താ വെച്ചാൽ ഒരു തൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കാര്യം അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം അത് ആ ടൈമിൽ യൂസ് ചെയ്തൊരു സിനിമയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈവായിട്ടൊരു കൊല ചെയ്ത ഒരു സിനിമ ആ ടൈമിന് ഇന്ത്യൻ സിനിമയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. ആദ്യമായിട്ട് ചെയ്തത് ഈ ഒരു സിനിമയിലാണ്. ഒരു ലൈവായിട്ടൊരു കൊല ചെയ്തുകൊണ്ട് ആളുകളിലൊരു പേടി ഉണ്ടാക്കിയിട്ട് ഇനി കൈക്കൂലി മേടിക്കരുത് കേട്ടോ, ഇതേപോലെ കൊന്നു കളയും എന്ന് പറയുന്ന ഒരു ആ ഒരു ഐഡിയ, അതൊരു വയസ്സായ ഒരാൾക്കാണ് ആ ഒരു ഐഡിയ വന്ന് അത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അന്നേരം ഒരു എത്ര 1918 ജനിച്ചൊരു മനുഷ്യന് ആ ഒരു 96 നടക്കുന്ന കഥയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഏകദേശം എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? കറക്റ്റ് ഞാൻ ഒരു 70 ഏകദേശം ഞാൻ പറഞ്ഞു, 70-80 ഏകദേശം പറഞ്ഞതാണ്. ഇപ്പം പുള്ളിക്ക് ഒരു 105 വയസ്സ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ എന്തോ എത്രയും വയസ്സുണ്ട് പുള്ളിക്ക്, 80 വയസ്സോളം ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ അങ്ങനത്തെ ഒരു ഇതിലൂടെ ആളുകളെ കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് പിന്നെ ഇതാക്കി ഇനി കൈക്കൂലി മേടിച്ചു കഴിഞ്ഞാൽ കൊല ചെയ്യും എന്നുള്ളൊരു സംഭവം കൊടുത്ത എല്ലാവരിലും ഒരു ഭീതി ഉണ്ടാക്കി, ഒരു മരണഭയം ആണ് കൊടുത്തത് ആ ഒരു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അതിനകത്തൊരു ഇത് പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ വന്ന് പുറം നാട്ടുകാർ വന്നിട്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചപ്പോൾ അവരടിച്ചോടിച്ചതാണ്, പക്ഷെ സ്വന്തം നാട്ടുകാർ തന്നെ ഇതെങ്ങനെ അതിനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ വെറുതെ ഇരിക്കില്ല. അപ്പോൾ അത് പുള്ളിയുടെ ഒരു പോരാട്ടമാണ്. അതിൽ കുടുംബം
അങ്ങനെയൊന്നുമില്ല. പുള്ള മകൻ കുറ്റം ചെയ്തിട്ട് അവസാനം ക്ലൈമാക്സ് എന്ന് പറയുന്നത് തന്നെ സ്വന്തം മകനെ കൊല്ലുന്നതാണ് ഈ ഒരു സിനിമയിൽ. അതിനും വലിയൊരു ഇങ്ങനെ എന്താണ് ചെയ്യാൻ പുള്ളിക്കൊന്നുമില്ല. അങ്ങനെ ചെയ്ത് പുള്ളി അതൊരു പേടി കൊടുത്തിട്ട് പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറം നാട്ടിൽ പോയി ജീവിക്കുന്ന ഒരാളായിട്ടാണ് പടം അവസാനിക്കുന്നത്. ഇപ്പോൾ കഥ തുടങ്ങുന്നത് ഇപ്പോൾ പുതിയ അഴിമതികൾ, പുതിയ ഭരണം, പുതിയ കള്ളപ്പണം, പൂഴ്ത്തിവെപ്പ് എന്തൊക്കെയാണ് ഇനി അത് പറയാൻ പോകുന്നത്, ആരെയൊക്കെയാണ് വലിച്ചു കീറാൻ പോകുന്നതെന്ന് അറിയാൻ പാടില്ല. എന്നാലും ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ സിനിമയുടെ പല ഭാഗങ്ങളും ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാൻ തന്നെ ചാൻസ് ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ ഭരണത്തെ പൊളിച്ചടുക്കുന്നൊരു സിനിമയായിരിക്കും ഈ ഒരു സിനിമ, അത് 100% ഉറപ്പാണ്. ശങ്കറിൻ്റെ കയ്യിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ശങ്കർ എത്രത്തോളം വലിച്ചു കീറും എന്നുള്ളത് പുള്ള പണ്ടത്തെ പടങ്ങൾ തന്നെ അതിനൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു തുള്ള ആദ്യത്തെ പടം തന്നെ ജെൻറിൽമാൻ, ഇപ്പോൾ ഇന്ത്യൻ മുതൽവൻ, അന്യൻ, ശിവാജി, അപ്പം ആ സിനിമകളൊക്കെ ഫുള്ള് എന്താണ് ഇന്ത്യയുടെ എന്തൊക്കെ പോരായ്മകൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു സിനിമകളാണ്. അത് ഭയങ്കരമായിട്ട് ഒരു എന്താണ് അത് അപ്പം നടക്കുന്ന കാര്യമല്ല, മുമ്പ് നടക്കാൻ പോകുന്ന കാര്യം വരെ വിളിച്ചു പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ശിവാജി എന്ന് പറഞ്ഞ സിനിമയിൽ നോട്ട് നിരോധിക്കലിനെ കുറിച്ചൊക്കെ പുള്ളി അതിനകത്ത്, ഈ നോട്ട് നിരോധനം നടക്കുന്നത് ഒരു 2000 എത്രയാണ് ആ ടൈമിലെങ്ങാണ്ടൊക്കെയാണ്, 2012 എത്ര 15 ആ ഒരു കാലഘട്ടത്താണ്, 2016 ആ ഒരു ടൈമിലാണ് ഈ നോട്ട് നിരോധനം സംഭവമൊക്കെ വരുന്നത്. അപ്പോൾ 2007 ആ സിനിമ ഇറങ്ങണം. 10 വർഷം മുമ്പ് നടക്കുന്ന അയാൾ 10 വർഷം മുമ്പേ അയാൾ പ്രവചിച്ച ആ ഒരു സംഭവം ഇങ്ങനെ നടക്കാൻ പോകുന്നു. പിന്നെ ഡിജിറ്റൽ മണിയായിരിക്കും ഇനി നാട് ഭരിക്കുന്നത്, നോട്ടൊന്നും ഉണ്ടാവില്ല, ഡിജിറ്റലായിരിക്കും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളി മുന്നേ അത് എന്താ വെച്ചാൽ മുന്നേ സഞ്ചരിച്ച് എടുത്ത പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴും പുള്ളിയുടെ ആദ്യത്തെ പടത്തിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻറിൽമാൻ ഇറങ്ങുന്നത് ഒരു 93 എങ്ങാണ്ടാണ് അവളുടെ ആദ്യത്തെപ്പടം ഇറങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാവരും പഠിക്കണം, ഒരു കൈക്കൂലി വാങ്ങി പഠിക്കരുത്, ഇത് ഫ്രീ കൈക്കൂലി ഇല്ലാതെ ഒരാൾക്ക് ഗവൺമെൻറ് ഓഫീസേഴ്സ് കൈക്കൂലി വാങ്ങരുത്, അത് രാജ്യദ്രോഹമാണ് എന്നുള്ളൊരിത്. പിന്നീട് അന്യൽ പറയുന്നത് ചെറിയ ചെറിയ തെറ്റുകൾ ആണെന്ന് കരുതി വിടുന്നതൊക്കെ ഒരു വലിയൊരു വിഭക്തിയിലാണ് മാറുന്നത്. അത് അതിനെക്കുറിച്ചൊരു വേറൊരു ലെവലിൽ സംസാരിച്ചൊരു പടം ശിവാജി ദ ബോസ് എന്ന് പറഞ്ഞ സിനിമയിൽ രജനീകാന്തിൻ്റെ പടത്തിൽ അതിനകത്ത് പറയുന്നത് കള്ളപ്പണം പൂഴ്ത്തി വെക്കുന്നതാണ്, നിങ്ങൾ പണക്കാർ പൈസ അവരുടെ അവരെ ടാക്സ് അടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു എന്താണ് പണക്കാരെപ്പോഴും പണക്കാരാവുന്നതും പാവപ്പെട്ടവരെപ്പോഴും പാവപ്പെട്ടവരായി മാറി അവർക്കൊരു ഒരു അടിത്തറ ഇല്ലാതെ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ്റിന് അവരെ സഹായിക്കാൻ പറ്റാത്തത് ഈ ടാക്സ് കൊടുക്കാത്ത കൊണ്ടാണ് ഈ രാജ്യം മുന്നേറാത്തതെന്നാണ് അതിലൊരു കാര്യം പറയുന്നത്. പിന്നെ മുതൽവൻ എന്ന് പറയുന്ന സിനിമ അത് ഒരു കിടിലം പടം തന്നെയാണ്, ഒരു 5 കൊല്ലം ഭരിച്ച് നന്നാക്കാൻ പറ്റാത്ത ഒരു ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ക്ലീനാക്കാമെന്നൊരു ഒരു സിനിമയിലൂടെ കാണിച്ചു തന്നു, അതിനുള്ള കുറേ വഴികൾ പറഞ്ഞു തന്നു. അപ്പോൾ അതിനകത്ത് ഒരു സംഭവം പറയുന്നുണ്ട് ജാതിനെക്കുറിച്ച്, കുറേ ജാതി പിരിവുകളുണ്ടാവും, അവസാനം ഇത് 4 എണ്ണമായി മാറും, പിന്നീട് ഇതൊരു ഒറ്റ ജാതിയായി മാറും. അപ്പം അതൊരിക്കലും നടക്കില്ല, ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ കുറേ നടക്കാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനകത്ത് പറയാം. എന്ന് വെച്ചാൽ നടന്നതിന് അടിപൊളിയായിരിക്കും, പക്ഷേ അതൊരിക്കലും നമ്മുടെ ഒരു നാട്ടിൽ അതൊരിക്കലും നടക്കില്ല. ജസ്റ്റ് സിനിമയിൽ കാണാൻ ഇത് കാണാൻ അടിപൊളിയാണ് അങ്ങനെ പറയാം, അല്ലാതെ ഒരിക്കലും ആ സിനിമയിലൂടെ അത് കാണില്ല. അപ്പോൾ ശങ്കറിൻ്റെ സിനിമകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇത് പുള്ളിയുടെ പുള്ളി കുറേ റൂട്ട് മാറ്റി സഞ്ചരിച്ചു ഈ രാഷ്ട്രീയത്തിലൂടെ, അങ്ങനെ അങ്ങനത്തെ രീതിയിലുള്ള പടങ്ങൾ പുള്ളിക്ക് അതെടുക്കാൻ പുള്ളിനെ കഴിഞ്ഞിട്ട് ആളുള്ളു. പിന്നെ അടുത്തൊരു രാമചന്ദ്രൻ്റെ ഒരു പടം വന്നിട്ടുണ്ട് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമ, അതിനി അറിയില്ല അടുത്ത എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പടമാണോ എന്നറിയില്ല. അത് പൊളി അങ്ങനെയാണെങ്കിൽ അത് പൊളിയായിരിക്കും, ഒന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറക്കട്ടെ, ശങ്കർ സാറിൻ്റെ ഒരു തിരിച്ചുവരവ് ആയി മാറട്ടെ. അപ്പോൾ എന്താണ് അത്രേ ഉള്ളൂ, ഈ ഒരു ഇൻട്രോ ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സിനിമ എന്താണ് വരുമ്പോൾ പോയി കാണാൻ നോക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടിട്ട് സെക്കൻഡ് കാണുക, അല്ലെങ്കിൽ
സിനിമ അലമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫസ്റ്റ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ KGF 1 കഴിഞ്ഞിട്ട് KGF 2 കാണാൻ പറഞ്ഞെന്ന് പറയുമല്ലേ, ഇന്ത്യൻ 1 കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.